ആ ചായക്കടയിൽ വിളിച്ച് മൂന്ന് ചായ പറയൂ കേട്ടോ. ആ പിന്നെ ഞാൻ വിളിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ മകന്റെ മലയാളം അധ്യാപകനാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മകനൊരു പെൺകുട്ടിക്ക് ലവ് ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു. സോറി സർ, അതുവിന്റെ പ്രായത്തിന്റെ നിക്ക് ഞാൻ മുഴുവൻ പറയട്ടെ. ഈ മുട്ടയെന്ന് വരാത്ത പ്രായത്തിൽ തന്നെ ഇങ്ങനെ പ്രേമം തുടങ്ങി എങ്ങനെ ശരിയാവും? നിങ്ങൾ വീട്ടുകാരല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്? സോറി സർ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ആ എന്തായാലും ഞാൻ ആ ലെറ്റർ വായിക്കാം. പ്രിയേ, നിന്റെ കണ്ണ് കോഴിമുട്ട പോലെയാണ്, മൂക്ക് വെണ്ടയ്ക്ക പോലെയാണ്, കവിളി തക്കാളി പോലെയാണ്. അതൊക്കെ എന്റെ കൂട്ടുകാരനെ എഴുതി തന്നത് അവളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിട്ടേ. അവൻ പാർട്ട് ടൈം ആയിട്ട് പച്ചക്കറി കടയിൽ നിൽക്കുന്നുണ്ട്. അറിയില്ല, ഉണ്ടാവും. നിക്ക് അടുത്ത പാരഗ്രാഫ് വായിക്കാം. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. ആ എന്താണ് നിന്റെ മുണ്ണെന്ത് ഭംഗിയാ. സോറി, അത് എഴുതിയപ്പോ കണ്ണുമൂക്കും കൂടെ ചേർന്നതായിരിക്കും. ആ കണ്ണുമൂക്കും കൂടെ ഞാൻ ചേർത്തി തരാം, അത് കഴിയട്ടെ. അടുത്ത വരി എന്താണ്? ഞാൻ തിരി നക്കി കത്തിച്ചിട്ടുണ്ട്. അതെങ്ങനെ? അത് ഒത്തിരി നോക്കി കൊതിച്ചിട്ടുണ്ട് എന്നാണ്. അടുത്ത വരി, എന്റെ ബെഞ്ചിന്റെ അടിയിൽ നീയാണ്. അവിടെ എന്താ ബൂമറ? ബെഞ്ചിന്റെ അടിയിൽ നീയാണ് എന്നല്ല, എന്റെ നെഞ്ചിന്റെ അടിയിൽ, നെഞ്ചിന്റെ അടിത്തട്ടിൽ നീയാണ് എന്ന്. ഇത് കൂടുതൽ ഞാൻ വായിക്കുന്നില്ല. മതി സർ, വായിക്കണ്ട. ഇതിന്ന് എന്ത് മനസ്സിലായി? സാറിന് മലയാളം പഠിപ്പിക്കാൻ അറിയില്ല എന്ന് മനസ്സിലായി. അതല്ല, അതിന് ഇവിടെ പ്രസക്തി ഇല്ല. അപ്പൊ ഇവിടെ കത്ത് കൊടുത്തു എന്നുള്ളതാണ് കാര്യം. അത് ഞാൻ വീട്ടിൽ പോയിട്ട് അവനെ ഉപദേശിച്ച് ശരിയാക്കിക്കോളാം. പിന്നെ ഉപദേശിക്കുമ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഉപദേശിക്കണം. ഇവന് സന്ദർഭോചിതമായിട്ട് പെരുമാറാൻ അറിയില്ല, അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഇവ സന്ദർഭോചിതമായിട്ട് പെരുമാറുമല്ലോ. ഇല്ലെന്നേ ഇവൻ അറിയില്ല. ബോ സാറേ, ചുമ്മാ പറയുമ്പോ ഓരോന്ന് അങ്ങനെ പറഞ്ഞ പോലെ എനിക്കൊക്കെ സന്ദർഭോചിതമായിട്ട് പെരുമാറാൻ അറിയാം. ചേട്ടാ, നിനക്ക് ഞാൻ തെളിയിച്ചേരാം. അപ്പൊ ഉദാഹരണത്തിന്, അയ്യോ എന്റെ നെഞ്ച് വേദനിക്കുന്നു. അയ്യോ സാറേ, എന്ത് പറ്റി? അറിയില്ല, വല്ലാത്ത വേദന. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അയ്യോ എടാ മക്കളെ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നിക്കച്ച ഒരു മിനിറ്റ്, ഞാൻ ഫോൺ എടുക്കട്ടെ. സാറേ സാറേ, എന്തോ ബുദ്ധിമുട്ടെന്താ? പേടിക്കണ്ട, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ. എനിക്ക് തെറ്റി, ഇവന് സന്ദർഭോചിതമായിട്ട് പെരുമാറാൻ അറിയാം. വയ്യാന്ന് പറഞ്ഞപ്പോഴേക്ക് ആംബുലൻസിനെ വിളിക്കുകയായിരിക്കും മിടുക്കൻ. ഹലോ, ചായക്കടയല്ലേ? മൂന്ന് ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒരു ചായ ക്യാൻസൽ ആക്കിക്കോട്ടോ.